ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷാസ് കോർണറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനുഷ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ക്രാഫ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. ഇത് നമ്മുടെ വീട്ടിലെ സാധാരണമായി കാണാറുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രമാണ്, പ്ലാസ്റ്റിക് പ്ലേറ്റ്. നമ്മൾ ഉപയോഗിച്ച് പഴകിയ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ് ആയാലും മതി. അതിൽ പിസ്തച്ചിൽ ഉപയോഗിച്ച് പൂക്കളും ഇലകളും വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ക്രാഫ്റ്റാണ്. അത് അറേഞ്ച് ചെയ്ത് പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യണേ? അപ്പോൾ നമുക്കിതിനാദ്യമായി പോയിന്റ് പെറ്റൽസ് പെയിന്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ മെറ്റാലിക് പിങ്ക് കളറും വൈറ്റ് കളറും എടുത്തിട്ടുണ്ട്. രണ്ട് പൂക്കളുടെ പെറ്റൽസ് പെയിന്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഒരു റൗണ്ട് ബ്രഷ് നമ്പർ 4. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെറ്റൽസ് പെയിൻറ് ചെയ്യാം. ഇനി നമുക്കൊരു പഴയ പ്ലാസ്റ്റിക് പ്ലേറ്റ് എടുക്കാം. ഇതിൽ ഓൾറെഡി ഞാൻ യെല്ലോ പെയിൻറ് രണ്ട് കോട്ട് അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിനി പിസ്താഷ് എങ്ങനെ ഒട്ടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം പുറത്ത് കാണുന്ന രീതിയിലാണ് ഒട്ടിക്കാൻ. നമുക്ക് അതിനൊരു ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ നമുക്കിത് ഒരു പൂവിൻ്റെ ഷേപ്പിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് ഒട്ടിക്കാം. ഇപ്പോൾ ഞാനിതിൽ 5 ഇതളുള്ള പൂവാണ് കാണിച്ചിരിക്കുന്നത്. ഇതൊരു പൂവിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഒരു 5 to 10 seconds ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പിസ്തച്ചിൽ ഒട്ടിക്കോളും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഇതേമാതിരി പ്ലേസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഓരോ പൂവും പെയിൻറ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു കോട്ട് പിങ്ക് പിങ്ക് പൂവിനും വൈറ്റ് പൂവിനും ഓൾറെഡി ഒരു കോട്ട് കൊടുത്തിരുന്നു. ഇപ്പോൾ സെക്കൻഡ് കോട്ടാണ് കൊടുക്കുന്നത്. ഇനി ലീഫിന് ഗ്രീൻ കളറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ കളർ നമുക്ക് കൊടുക്കാം. ഇത് ഓൾറെഡി ഒട്ടിച്ച ശേഷം കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് കെയർഫുള്ളായിട്ട് കൊടുക്കണം. അരികൊക്കെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ കുറച്ച് കെയർഫുള്ളായിട്ട് രണ്ട് കോട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ രണ്ട് കളറുള്ള പൂവ് ഇടവിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. കൂടാതെ ലീവ്സും ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാം രണ്ട് കൂട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ തണ്ട് വരയ്ക്കണം. അപ്പോൾ അതിനൊരു സാപ്പിലിൻ കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സെയിം ബ്രഷ് തന്നെ യൂസ് ചെയ്താൽ മതി. അത് വെച്ച് നമുക്ക് ആദ്യം തിൻ ലൈൻസ് ആയിട്ടും സെക്കൻഡ് കോട്ട് കൊടുക്കുമ്പോൾ തിക്ക് ലൈൻസ് ആയിട്ടും കൊടുക്കാം. ഇപ്പോൾ പൂവിൻ്റെ പെറ്റൽസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ നടുക്ക് ഭാഗം നമുക്ക് ഫില്ല് ചെയ്യണം. പൂവിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടി ഒരു ബ്രൗൺ കളറാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് വെച്ച് നമുക്ക് സെയിം ബ്രഷ് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ എല്ലാം രണ്ട് കോട്ട് കൊടുത്ത് തണ്ടും നടുക്കിലത്തെ പോർഷനൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.